മുസ്ലിം യൂത്ത് ലീഗ് കഞ്ഞിപ്പുര ടൗൺ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വീട്ടമ്മമാരോട് ചിലത് പങ്കുവെക്കാനുണ്ട് എന്ന ശീർഷകത്തിൽ ഇന്നിവിടെ ഈ ബൃഹത്തായ പരിപാടിയുടെ ഉദ്ഘാടകൻ തിരൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട സി മുഹമ്മദ് അലി സാഹിബ്, ഇതിന്റെ ഷാഹിന ടീച്ചർ മുർഖത്ത് മുസ്തഫ, കെ എം സുഹറ, വെറും കെ എം സുഹറ എന്നല്ല എന്റെ എളിമ കൂടിയാണ്, മറ്റൊന്ന് ഷഫീന ചെങ്കുണ്ടൻ, അതേപോലെ തന്നെ നാസർ നിയാ തക്കർ. ഒരു ഔപചാരികതക്കപ്പുറം, വെറുതെ ഒരു വെറും വർത്തമാനത്തിനപ്പുറം, ഇന്നത്തെ പരിപാടിയിൽ ഇവിടെ സന്നിഹിതമായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരായ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സമൂഹത്തിൽ സംഭവിക്കാതിരിക്കാൻ ചിലത് ചെയ്യാറുണ്ട്. അതിന് സാധാരണ ഇംഗ്ലീഷിലൊരു ടേമുണ്ട്, പ്രൊആക്ഷൻ. വരും കാലങ്ങളിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നത് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് പ്രൊആക്ഷൻ. വന്നതിന് ശേഷം അതിന് പ്രതിവിധി കണ്ടെത്തലാണ് റിയാക്ഷൻ. മുസ്ലിം സമൂഹം ഒരിക്കലും റിയാക്റ്റീവ് അല്ല, പ്രൊആക്റ്റീവാണ്. വരാതിരിക്കാൻ വേണ്ടിയാണ് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വന്നതിന് ശേഷമല്ല നമ്മളതിന് പരിഹാരം കണ്ടെത്തേണ്ടത്. അതൊക്കെ വരുമ്പോൾ നോക്കാം എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ ആമുഖത്തിന്റെ എല്ലാ വിരസതയും ഒഴിവാക്കിക്കൊണ്ട് നേരെ സബ്ജക്റ്റിലേക്ക് കടക്കാം. പ്രത്യേകിച്ച് മുസ്ലിം യൂത്ത് ലീഗ് കഞ്ഞിപ്പുര ടൗൺ കമ്മിറ്റി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത് യൂത്ത് ലീഗ് എന്നതിന്റെ ബാനറിനപ്പുറം നമ്മുടെ നാടിന്റെ നന്മയാണ് അവരുദ്ദേശിക്കുന്നത്. അതിനാണ് ഇങ്ങനൊരു പരിപാടി വെച്ചിട്ടുള്ളത്. പാർട്ടി പരിപാടികളും മറ്റു പരിപാടികളൊക്കെ ധാരാളം നടക്കാറുണ്ട്, അത് നിങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ മുസ്ലിം യൂത്ത് ലീഗ് എന്നത് പിന്നിലും നിങ്ങൾ മുന്നിലുമാണ്. അതിനാണ് യൂത്ത് ലീഗ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് സംഘടിപ്പിക്കുന്നതിൽ അവർ കാണിച്ച വല്ലാത്തൊരു ധൈര്യം, അതോടൊപ്പം ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഈ അസറിന് ശേഷം, അതൊരു വലിയൊരു ധൈര്യമാണ്. നിങ്ങളെല്ലാവരും വന്നു. ഇനിയിവിടെ പറയുന്ന കാര്യം അത് ആര് പറഞ്ഞാലും വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ആമുഖമില്ലെങ്കിലും അതിന്റെ ഭാഗമായി ഒന്ന് രണ്ട് കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാം. നമ്മൾ ചിലപ്പോഴൊക്കെ കൗൺസിലിംഗ് നടത്താറുണ്ട്, ചിലപ്പോഴല്ല ആഴ്ചയിലൊരു ദിവസം, ചിലപ്പോൾ 10 അല്ലെങ്കിൽ 15, ചില ദിവസങ്ങളിൽ 20 വരെ പോകാറുണ്ട്. അതൊന്നും നടത്താൻ കഴിയാറില്ല. ഈ അടുത്തിടെ വന്നിട്ടുള്ള ചില നമ്മുടെ നാട്ടിലേതല്ലാത്ത, നമ്മുടെ ജില്ലയിലേതല്ലാത്ത ചില കൗൺസിലിംഗിന്റെ ഭാഗം ഞാൻ നിങ്ങളോട് പറയാം. അപ്പോഴേ നിങ്ങൾക്ക് വിഷയത്തിന്റെ ആഴം മനസ്സിലാവും. നമ്മുടെ ജില്ലയുടേത് ഞാൻ പറയുന്നില്ല, കാരണം അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പരിചയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു പ്രയാസമാണ്. ഇപ്പൊ 2-3 ദിവസം മുമ്പേ ഒരു പെൺകുട്ടിയെ കൗൺസിലിംഗിന് കൊണ്ടുവന്നു. ഉമ്മക്കും ഉപ്പക്കും അറിയില്ല കുട്ടിയുടെ വിഷയം എന്താണ്. SSLC എല്ലാറ്റിലും A+ ആണ്, +2 എല്ലാറ്റിലും A+ ആണ്. അപ്പൊ ആ കുട്ടിയുടെ സാമർത്ഥ്യം നമ്മൾ മനസ്സിലാക്കും. +2 സയൻസിൽ എല്ലാറ്റിലും A+. അവൾ എഞ്ചിനീയറിംഗിന് ആഗ്രഹിച്ചു, JEE എഴുതിയിട്ട് IIT. അവൾക്ക് IIT ഒരു ക്രൈസ് ആണ്. പക്ഷേ വാപ്പാക്ക് നിർബന്ധം മകളെ ഡോക്ടറാക്കണം. വാപ്പ നിർബന്ധിച്ച് പുഷ് ചെയ്ത് വളരെ അങ്ങേയറ്റം നിർബന്ധം ചെലുത്തിയിട്ട് അവളെ PC തോമസിന്റെ അടുക്കൽ എൻട്രൻസിന് വിട്ടു. അവിടെ അവൾ ഉഴപ്പി. സത്യത്തിൽ അവളെ എഴുതിയാ കിട്ടുമായിരുന്നു, പക്ഷെ ഇഷ്ടമില്ല ആ സബ്ജക്ട്. അവൾ എഴുതിയാ കിട്ടുമായിരുന്നു അത്, പക്ഷെ ഡോക്ടറാകാൻ ഇഷ്ടമില്ല. വാപ്പാക്ക് അവൾ അങ്ങനെ തന്നെ ആകണമെന്ന് നിർബന്ധം. ചുരുക്കി പറഞ്ഞാൽ അവള് എൻട്രൻസ് എഴുതാതെ വീട്ടിൽ കുത്തിയിരുന്നു. അവൾ ഡോക്ടറുമായില്ല, എഞ്ചിനീയറുമായില്ല. അങ്ങനെ പിന്നെ
എഞ്ചിനീയറിംഗ് എന്നൊരു ബ്രാൻഡ് എന്നൊക്കെ വാപ്പ കളിയാക്കി ഒരു സാധാരണ എഞ്ചിനീയറിംഗ് കോളേജ് കൊണ്ടുപോയി ചേർത്തു. എന്നാൽ നിനക്ക് എഞ്ചിനീയറിംഗിൽ എഞ്ചിനീയറിംഗ്. അവിടെ എത്തിയപ്പോ കുറേ പൈസ കൊടുത്ത് കൊടുന്ന കുട്ടികൾ, അങ്ങനെ ചേർന്ന കുട്ടികൾ, ആരും എൻട്രൻസ് എഴുതിയവരൊന്നുമില്ല. ഇവളുടെ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞിട്ട് ഇവളുടെ തല അത്രമാത്രം ഉയർന്നതായതുകൊണ്ട് അവളോട് ജോയിന്റ് ആകുന്ന കുട്ടികളൊന്നും അവളവിടെ കണ്ടില്ല. വീണ്ടും നിരാശ വന്നു. അവൾ എഞ്ചിനീയറിംഗിൽ ഒരു നിരാശ വന്നപ്പോ വാപ്പ, ഇവൾ കാണാൻ കുറച്ച് കൊള്ളാവുന്നൊരു കുട്ടിയാണ്, കുറച്ചല്ല നല്ലോണം. അപ്പൊ ഈ കുട്ടിയെ ഇങ്ങനെ വഴിയിൽ വെച്ച് ആരൊക്കെ കണ്ട് ഒരാൾ വന്ന് കല്യാണാലോചന വന്ന്, ചുരുക്കി പറഞ്ഞാൽ വാപ്പയുടെ പാർട്ണറുടെ മകളെ കൊണ്ട് ഈ കുട്ടിയെ കെട്ടിച്ചു. വാപ്പാന്റെ സൗകര്യത്തിന് മാത്രം കെട്ടിച്ചു. ഈ കുട്ടിയുടെ ഒരു കാര്യം നോക്കിയില്ല. വാപ്പ കുറച്ച് ഗഡ്സുള്ള ആളായതുകൊണ്ട് കുട്ടിയെ കെട്ടിച്ചു. ഇപ്പൊ ആ കുട്ടിയുടെ ജീവിതം താറുമാറായി എന്ന് പറഞ്ഞ ഭർത്താവിൽ നിന്ന് അകന്നു, തലാക്കുമായി, കോഴ്സും ഡ്രോപ്പായി. ഈ അടുത്തിടെ കുട്ടി രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുക, മാനസികമൊന്നുമില്ല കുട്ടിക്ക്, രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുക, അത് ഉമ്മ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് പിന്നെ കുടുംബക്കാരാരൊക്കെയോ പേര് പറഞ്ഞിട്ട് നമ്മളടുത്ത് എത്തുന്നത്. നമ്മൾ ഈ ജില്ലയല്ല. ഏതായിരുന്നാലും ശരി, ആ കുട്ടി വന്ന് ആ കുട്ടിയോട് കുറെ സംസാരിച്ചപ്പോ ആദ്യം ഇങ്ങനെ നോക്കിയിരുന്നു, പിന്നെ എഡ്യൂക്കേഷന്റെ ഭാഗം പറഞ്ഞപ്പോ അവളൊന്ന് ഓപ്പണപ്പായി, ഒന്ന് തുറന്ന് സംസാരിച്ചു. അപ്പൊ അവളെ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതാണ് എന്റെ വിഷയം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. പ്രിയപ്പെട്ട ഉമ്മമാര് മനസ്സിലാക്കണം, ആ കുട്ടി ഹോളിവുഡ് സിനിമകൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോപ്പിക് ഇതാണ്, ഹൗ ടു കിൽ ഫാദർ സൈലന്റ്ലി, വാപ്പയെ എങ്ങനെ സൈലന്റായിട്ട് കൊല്ലാം എന്ന് പറഞ്ഞാൽ വാപ്പയെ കൊല്ലാൻ നടക്കുന്ന ഒരു മകള്, എന്റെ ജീവിതത്തിനെ എന്നേക്കുമായി നശിപ്പിച്ച പിതാവിനെ കൊല്ലാൻ നടക്കുന്ന മകൾ. ഇവിടെ മക്കളെ വേണ്ട രീതിയിൽ പരിപാലിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നേരെ അടുക്കുന്ന കൈയ് അവരുടേത് തന്നെയായിരിക്കാം. 85 വയസ്സുകാരിയായ മാതാവിന് നേരെ 55 വയസ്സുള്ള മകന്റെ കഠാര ഉയർന്നത് നമ്മുടെ ഈ പ്രദേശത്തിന് കുറെ ദൂരത്തല്ല. വെറും ഉയർത്തലായിരുന്നില്ല, മാതാവ് മരിക്കുന്നതുവരെ കുത്തിമലർത്തുകയായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതൊരു ഭാഗം. ഈ അടുത്തിടെ മറ്റൊരു കൗൺസിലിംഗ് വന്നു, ഞാൻ അത് പറഞ്ഞുകൊണ്ട് ഇതിന്റെ രണ്ട് മൂന്ന് ടോപ്പിക്കുകൾ പൂർത്തിയാക്കാം. ഭാര്യ ഡെലിവറിയായി പ്രസവിച്ചു, ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ വീണ്ടും ഗർഭിണിയായി. സാധാരണ ഇപ്പൊ പെൺകുട്ടികളാണ് പറയല് അബോർഷന് വേണ്ടിയിട്ട്, ഇപ്പൊ പെൺകുട്ടികളാണ് അത്ര കൂടുതൽ അബോർഷന് വേണ്ടി പറയുന്നത്. പക്ഷെ ഈ കുട്ടി കുറച്ചൊരു ദീനി ആയതുകൊണ്ട് കുട്ടി പറഞ്ഞു, ഞാൻ എങ്ങനെങ്കിലും ഈ കുട്ടിയെയും കൂടി വളർത്തിക്കോളാ, ഒരിക്കലും അബോർഷന് നിങ്ങൾ എന്നോട് പറയരുത് എന്ന്. ഭർത്താവ് പറഞ്ഞു, എന്തായാലും ഇത് അബോർഷൻ നടത്തണം. അങ്ങനെ പറഞ്ഞു പറഞ്ഞു നിർബന്ധിച്ചിട്ടും ഈ കുട്ടി വഴങ്ങിയില്ല. രാത്രി കിടന്നുറങ്ങുമ്പോ വയറ്റത്ത് ചവിട്ടിയിട്ട് അബോർഷനാക്കി ഭർത്താവ് ഭാര്യയുടെ. അവിടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിന്റെ മറ്റൊരു വശം. ഞാൻ ആദ്യം പറഞ്ഞത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ അങ്ങേതല നെഗറ്റീവായാൽ എന്തായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ നല്ല നിലക്കല്ല എങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം എങ്ങനെയായിരിക്കും? ചില ആളുകൾക്കൊക്കെ അറിയാം, അതുകൊണ്ട് പ്രദേശം പറയാതെ ഞാൻ പറയാം. ചില ആളുകൾക്കറിയാം, ആ പ്രദേശത്ത് അത് പാട്ടാണ്. ഞാനായിട്ട് പ്രസംഗത്തിലൂടെ ആ പ്രദേശം പറയുന്നില്ല. ഒരു ദിവസം ഭാര്യ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിൽ എന്തോ ഒരു ചൊയ വ്യത്യാസം തോന്നുക, ആ സമയത്ത് ഭാര്യക്ക് സംശയം തോന്നി, ഭയങ്കരമായി ഓളിയിട്ട് അടുത്തുള്ള ആൾക്കാരെ കോടി വന്ന് അതിൽ കുറച്ചൊരു അതിനെപ്പറ്റി അറിയുന്ന ഒരാള് ആ ചോറ് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോ ഭാര്യക്ക് വിഷം കലർത്തി കൊടുത്തിരിക്കുകയാണ് ഭർത്താവ്, സാദാ ചോറ്റില്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരവസ്ഥ അതാണ്. വേറൊരു മകളെ, ഒരു മരുമകളെ കൌൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോ അമ്മായിമ്മ പറഞ്ഞു, ഞാൻ ഈ പ്രദേശത്തുള്ള ഒന്നും പറയുന്നില്ല, കാരണം അത് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ആ ഭാഗം നമ്മൾ പറയില്ല, കാരണം അല്ല കൌൺസിലിംഗിൽ വരെ നമ്മൾ പറയാൻ പാടില്ല. അമ്മായിമ്മ പറഞ്ഞു, മരുമകൾ അങ്ങനെയാണ്, മരുമകൾ ഇങ്ങനെയാണ്, അവള് രാവിലെ എഴുന്നേറ്റ് വരൂല, ചായ പോലും കാച്ചി തരൂല, എനിക്ക് വയസ്സായി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായിമ്മ വളരെ നെഗറ്റീവായിട്ട് മരുമകളെ കുറിച്ച് പറയാം. അപ്പൊ നമ്മുടെ മനസ്സിലും തോന്നി ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ചുരുക്കത്തിൽ പിന്നെ മരുമകളോട് ചോദിച്ചു,
മരുമകളോട് സംസാരിച്ച സമയത്ത് മരുമകൾ കരഞ്ഞുകൊണ്ട്, കരഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ, പറഞ്ഞ വാക്കെന്താന്ന് വെച്ചാൽ, എന്റെ അമ്മായിമ്മയുടെ ശരീരം കാണണമെന്ന് എനിക്ക് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ, ആളുടെ ശരീരം കാണണ്ട, ആളുടെ വസ്ത്രത്തിന്റെ ഭാഗം അയലിൽ കിടക്കുന്നത് കണ്ടാൽ മതി എന്റെ മനസ്സിൽ ഇങ്ങനെ പിടപ്പ് തുടങ്ങുന്നു. അമ്മായിമ്മ ഇടുന്ന മാക്സി ഉണ്ടല്ലോ, മാക്സി അല്ലെങ്കിൽ പർദ്ദ, അത് അയലത്ത് തോരട്ടത് ആ വസ്ത്രം കണ്ടാൽ പോലും എന്റെ മനസ്സിന്റെ ഉള്ളിൽ പിടപ്പാണ്. അപ്പൊ അമ്മായിമ്മയും മരുമക്കളും തമ്മിലുള്ള ബന്ധം എന്താ? വേറെ ഒരു ഇത് നിരന്തരമായി കൗൺസിലിംഗ് ആയതുകൊണ്ട് അതിലെ ഓർമ്മ വരുന്നത് പറയാം. നാത്തുമാരും നാത്തുമാരും തമ്മിൽ ആകെയുള്ളൊരു ആങ്ങളയാണ്. ഈ ആങ്ങളയെ മൂന്ന് പെങ്ങന്മാരും കൂടി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെങ്ങളെ ഭാര്യക്ക് ഭർത്താവിനെ വിട്ടുകൊടുക്കില്ല, ആങ്ങളയെ വിട്ടുകൊടുക്കുന്നില്ല. അവരെങ്ങട്ടെങ്കിലും പോകുമ്പോൾ അവരൊരു ടൂർ നിശ്ചയിച്ചാൽ പെങ്ങൾ പറയാൻ ഞങ്ങളും ഉണ്ട്. അവരെ ഒറ്റക്ക് പോകാൻ അനുവദിക്കില്ല, പകല് വീട്ടിലേക്ക് വരാൻ അനുവദിക്കില്ല. ഒരു പെങ്ങൾ വീട്ടിൽ തന്നെയാണ്. ആ പെങ്ങളെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം തീർത്തിട്ട് വീട്ടിലിരിക്കുകയാണ്, കാര്യം തീർക്കാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ പെങ്ങൾ ഫുള്ള് എന്ത് ചെയ്യാണ്, ഇവളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പകൽ സമയത്ത് ആങ്ങളെങ്ങാനും വീട്ടിലേക്ക് വന്നാല് വേം പൊയ്ക്കോ എന്ന് പറഞ്ഞാണ് പറഞ്ഞേക്കും. ഇങ്ങനെ വൃത്തികെട്ട ഒരു സ്വഭാവത്തിലേക്ക് നമ്മുടെ ജീവിതമായത് എന്തുകൊണ്ടാണ്? ഞാനിപ്പോ ഏകദേശം നാത്തൂനും നാത്തൂനും ഇപ്പൊ ഇളയച്ചയും മുത്തച്ചി പ്രശ്നങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിരന്തരമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുക. പൈസ ഉണ്ടായാൽ ഇതൊക്കെ മാറുന്ന നമ്മൾ വിചാരിച്ചേ, പൈസ ഉണ്ടായപ്പോ ഇതൊക്കെ കൂടുക ചെയ്തത്. പൈസ ഇല്ലാത്ത കാലഘട്ടത്തിൽ അപ്പുറത്തുനിന്ന് ഒരൊലക്കയറ്റും ഇപ്പുറത്തുനിന്ന് ഒരൊലക്കയറ്റും വന്ന് കുന്താണി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സാധനങ്ങളുണ്ട്, നിങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവും ചിലപ്പോ. കുന്താണി, വരല്, ഇളച്ചും മൂത്തച്ചും കൂടിയാണ് ഒറ്റ വരലെന്ന് ഇടിക്കല്. ഇന്നെങ്ങാനും ഒലക്ക കൊടുത്താൽ നിർന്തല പൊട്ടുന്നല്ലാതെ വരലിലുള്ളത് ഇടിയലുണ്ടാവില്ല. അപ്പോ ആ ഒരു സൈക്കോളജിക്കലി മനഃശാസ്ത്രപരമായി പറഞ്ഞാല് ആ ഒരു ഇടിയിൽ പോലും എന്ത് വേണം, ഒരു സൗഹാർദ്ദം വേണം. സൗഹാർദ്ദം ഇല്ലെങ്കിൽ ഒലക്കി വലക്കും കൂടി മുട്ടും. ഒലക്ക മുട്ടാതെ മണിക്കൂറുകളോളം വരെ അരി ഇടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ ബന്ധം പോലും ഇന്നില്ല. ഇവിടെയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്ര മോശമായി നമ്മളൊരു കാര്യം ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മുൻ തലമുറയെ നമ്മൾ ഇടങ്ങേറാക്കിയാൽ അതാരും ആയിക്കോട്ടെ, ഖുർആൻ നമ്മൾ ആകെ ഏറ്റവും കൂടുതലായി മനസ്സിലാക്കേണ്ടത് അല്ലാഹു ഖുർആനിൽ എന്ത് പറഞ്ഞു, റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ എന്ത് നടന്നു. ഇത് മനസ്സിലാക്കാതെ ജീവിക്കുമ്പോൾ ഒരുപാട് താളങ്ങൾ പിടക്കും. അവിടെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് മാതാപിതാക്കൾ എങ്ങനത്തെ ആളുകളായാലും അവർ അവിടെ പറഞ്ഞ അല്ലാഹു പറഞ്ഞ വാക്കെന്താണെന്നറിയോ, ഔ മുശ്രിക്ക എന്ന്. മുശ്രിക്കുകളായാൽ പോലും എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ വിശ്വസിക്കണില്ല, അവർ ബഹുദൈവാധാരകരാണെങ്കിൽ പോണം, അല്ലെങ്കിൽ ബഹുദൈവത്തിനെ ആരാധിക്കുന്നവരാണെങ്കിൽ പോലും ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്, ഒരിക്കലും അവരോട് മോശമായി പെരുമാറരുത്. അവിടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളാകണമെന്ന് നിർബന്ധമില്ല. ഇത് ഞാനിങ്ങനെ ഖുർആന്റെ ചില ഭാഗങ്ങൾ ഒന്നും കൂടി ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എടുത്തു നോക്കുന്ന സമയത്ത് അതിൽ പറയുന്ന ഈ ഭാഗം നോക്കിയപ്പോ നമ്മൾ ഒന്നും കൂടി എന്തായി, ഒന്ന് അന്തിച്ചു നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവര് എന്ത് ചെയ്താലും റസൂലുള്ളാഹി പറഞ്ഞത് ഫസ്കുത്ത്, നീ സുക്കൂത്താകണം, നീ നിശബ്ദമാകണമെന്ന്. കാരണം അവർക്കുള്ളത് അള്ളാഹുമായി ബന്ധപ്പെടുത്തി അള്ളാഹുവിന്റെ തീരുമാനമാണ്, നീയുമായി ബന്ധപ്പെട്ടിട്ടൊരു തീരുമാനത്തിന് യാതൊരു സ്കോപ്പും ഇല്ല എന്ന് അള്ളാഹു ഖുർആനിൽ പറയാം. മാതാപിതാക്കൾ എന്തു തന്നെ ചെയ്താലും അത് അവര് മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ പോലും അവരോട് യാതൊരു രീതിയിലുള്ള ഉഫ് എന്നൊരു വാക്ക് പോലും, വലാ തക്കുല്ലഹുമ ഉഫ്ഫിൻ, ഉഫ് എന്നൊരു വാക്ക് പോലും നിങ്ങൾ പറയരുത്. ഇതൊക്കെ എന്തിനാ അള്ളാഹു അങ്ങനെ പറയുന്നേ? നമ്മൾ സ്ത്രീകൾ ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം പറയാം, നിങ്ങളോടുള്ള നന്മ കൊണ്ട് പറയാം, നന്മ കൊണ്ട് മാത്രം പറയാണ്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാം. ഇവരതിനു വേണ്ടിയിട്ട് ഞങ്ങളെ കൂട്ടിയത് മുസ്ലിം യൂത്ത് ലീഗ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് കൂട്ടുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കൂലേ. അപ്പൊ ആ സ്നേഹം വെച്ചിട്ട് പറയാണ്, നിങ്ങൾ സ്നേഹം എന്തെന്ന് അറിയുന്നില്ല, സ്നേഹം എന്തെന്ന് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. കിൻഡൽ കണക്കിന് സ്നേഹം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ അത് ഭർത്താവിന് കൊടുക്കാൻ നേരത്തെ നിങ്ങൾ പിശിക്കുകയാണ്, മക്കൾക്ക് കൊടുക്കാൻ നേരത്തെ നിങ്ങൾ പിശിക്കുകയാണ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിക്കാഹ് എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ അർത്ഥം തന്നെ കല്യാണം എന്നല്ല, വിവാഹം എന്നല്ല, മംഗല്യം എന്നല്ല, ഇതൊന്നുമല്ല നിക്കാഹിന്റെ അർത്ഥം. നിക്കാഹ് എന്ന് പറയുന്ന പദമുണ്ടായത് തനാക്കഹത്തുൽ അസ്ജാർ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ്. എന്താ തനാക്കഹത്തുൽ അസ്ജാർ?
മരങ്ങൾ തമ്മിൽ ഇങ്ങനെ പിണഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ. കാട്ട് പോയാൽ കാണാം, ശിരുവാണി കാട്ടിലോ തേക്കടിയിലൊക്കെ പോയാല്, നമ്മളെ നാട്ടിലൊന്നും ചിലപ്പോൾ കാണൂല. നല്ല കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു മരത്തിന്റെ കൊമ്പ് ഇങ്ങനെ വന്ന്, മറ്റൊരു മരത്തിന്റെ കൊമ്പ് ഇങ്ങനെ വന്ന്, ആ രണ്ട് കൊമ്പുകൾ തമ്മിൽ പിണഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ, ആ അവസ്ഥക്കല്ല തനാക്കഹത്തുൽ അസ്ജാർ എന്ന് പറയട്ടോ, അതും കൂടി ഒന്നും കൂടി പറയാം. ആ അവസ്ഥയുടെ പേരല്ല തനാക്കഹത്തുൽ അസ്ജാർ. എന്നിട്ടത് നോക്കിയിട്ട് നമുക്ക് സംശയം തോന്നണം, ഈ കൊമ്പ് ഈ മരത്തിന്റേതാണോ ഈ കൊമ്പ് ഈ മരത്തിന്റേതാണോ. ആ അവസ്ഥയുടെ പേരാണ് തനാക്കത്തുൽ അസ്ജാർ. ഏത് ഭാഗത്തിന്റേതാണ് ഈ കൊമ്പെന്ന് തിരിയാത്ത രീതിയിൽ പരസ്പര ബന്ധത്തിൽ നിൽക്കുന്ന അതിനെയാണ് തനാക്കഹത്തുൽ അസ്ജാർ. ആ തനാക്കഹത്ത് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് നിക്കാഹ് എന്ന് പറയുന്ന പദത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതാല സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, മാനസികമായി ഏറ്റവും വലിയ ഒരു ബന്ധം. ഇവിടെ ഉദ്ഘാടനത്തിൽ ശ്രീ മുഹമ്മദ് അലി സാഹിബ് സൂചിപ്പിച്ചല്ലോ ഖദീജ റളിയല്ലാഹു തആലയുടെ സംഭവം. ഭാര്യയും ഭർത്താവും ഉണ്ടാകുമ്പോൾ, വലിയൊരു ഘോര പ്രസംഗമല്ല ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്ന ഒരു ക്ലാസ് രൂപത്തിലാണ്. എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടുന്ന കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ ഇസ്ലാമികപരമായി ഖദീജ ബിബി റളിയല്ലാഹു തആലയാണ്. ബാക്കിയുള്ളവരൊന്നും അതിന്റെ താഴെയൊന്നും അല്ല, പക്ഷെ അവിടെ നമുക്ക് പഠിത്തം തുടങ്ങണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ റസൂലുള്ളാഹി സ്വല്ലം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഖദീജ ബീവിയെ ആണ് എന്ന് നമുക്ക് ചരിത്രം നോക്കിയാൽ കാണാൻ പറ്റും. തന്നെയുമല്ല, പല സന്ദർഭങ്ങളിലും ഖദീജ ബീവി റളിയല്ലാഹു തആലയുടെ മഹത്വം പറയുമായിരുന്നു. ഖദീജ ബീവി വഫാത്താകുന്നത് വരെ മറ്റൊരു വിവാഹവും റസൂലുള്ളാഹി സ്വല്ലം കഴിച്ചിട്ടുമില്ല. അതാ സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഖദീജ ബീവി വഫാത്താകുന്നത് വരെ മറ്റൊരു വിവാഹം റസൂലുള്ളാഹി സ്വല്ലം കഴിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലം വിവാഹം പോലും അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതിന് ഒരുപാട് സിറുകളുണ്ട്, അതിന്റെ സദസ്സല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എല്ലാ വിവാഹവും അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിച്ചിട്ട് കഴിച്ചതാണ്, സ്വന്തം ഇഷ്ടത്തിന് കഴിച്ചതല്ല. തന്നെയല്ല, കഴിച്ചവരിൽ കൂടുതലും വിധവകളും യത്തീം മക്കളുടെ ഉമ്മമാരും ഒക്കെയാണ്. ഏതായിരുന്നാലും ശരി, ഖദീജ ബിബി റളിയല്ലാഹു തആലയെ കുറിച്ച് ഒരു സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആയിഷ റളിയല്ലാഹു തആലയെ ചോദിച്ചു ഖദീജ ബിയുടെ മഹത്വം ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ. അതിനൊരു കാരണമുണ്ടായി. ഒരു പാവം ഒരു സ്ത്രീ കടന്നു വന്നു, വടികുത്തിപ്പിടിച്ച് മെലിഞ്ഞ ഒരു സ്ത്രീ കടന്നു വന്നു. ആ സ്ത്രീ കടന്നു വന്നപ്പോൾ റസൂലുള്ളാഹി എഴുന്നേറ്റ് അവർക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്ത്, സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു. ആയിഷ ബിബി റളിയല്ലാഹു തആലയ്ക്ക് തോന്നി ഇതെന്താണ്, എല്ലാവരും റസൂലുള്ളാഹി അലൈഹി വസല്ലമയെ ആദരിക്കുമ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം അങ്ങോട്ട് പോയി ആദരിക്കാൻ, ഇത് ആയിഷ ബിബി റളിയല്ലാഹു തആലയ്ക്ക് ഒരു അത്ഭുതം തോന്നി. ഇവരാരാന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് എന്തെന്ന് ചോദിച്ചാൽ, എന്റെ ഖദീജയുടെ കൂട്ടുകാരിയാണ്. എന്ന് പറഞ്ഞാൽ എന്റെ ഖദീജ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ അവർ വീട്ടിൽ വരുമായിരുന്നു, ഖദീജ ബിബിക്ക് ആശ്വാസം പകരുമായിരുന്നു. അവരെക്കാൾ പ്രായം കൂടിയ ആളാണെങ്കിൽ പോലും ഖദീജ ബിബിയുടെ കൂട്ടുകാരിയാണ്. അപ്പൊ സ്വന്തം ഭാര്യയുടെ കൂട്ടുകാരിയെ ഇത്രമാത്രം ആദരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആ രംഗം മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കി. അതിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലൊരു പടപ്പ് വരും. എന്നിട്ട് അവർ പോകുമ്പോൾ അവരോടൊരു ഉമ്മയെപ്പോലെ പെരുമാറിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലം യാത്രയാക്കണം. ഇത് കഴിഞ്ഞു വന്നപ്പോഴാണ് ആയിഷ ബിബി റളിയല്ലാഹു തആല എന്ന ഖദീജ ബിബിയെ പറ്റി കുറച്ചും കൂടി ചോദിക്കുന്നത്. അതിൽ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, എന്റെ ഖദീജയോളം എനിക്ക് സഹായത്തിന് നിന്നിട്ടുള്ള ഒരാളും ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ട പെങ്ങന്മാര് മനസ്സിലാക്കണം, ഭർത്താക്കന്മാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം സപ്പോർട്ടാണ്. ആ വാക്ക് ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ മനസ്സിൽ ചേർത്ത് സപ്പോർട്ട്. അതിപ്പോ എല്ലാവർക്കും അറിയണം, ഏത് തള്ളാർക്കും അറിയണ ഒരു പദമാണ് സപ്പോർട്ട്. അവന്റെ ഒരു സപ്പോർട്ടും എനിക്കില്ല. സപ്പോർട്ടാണ് ഏറ്റവും കൂടുതലായി ആർക്ക് കൊടുക്കേണ്ടത്? ഭർത്താവിന് കൊടുക്കണ്ടേ. ഭർത്താവ് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ നല്ലൊരു ഭാര്യയല്ല, നല്ലൊരു ഭാര്യയല്ല. ഞാൻ ഇന്ന് നിങ്ങളെ ഒരു ഉപദേശം പോലും ഉപദേശിക്കൂലട്ടോ, കാരണം ഉപദേശങ്ങൾക്ക് ദേശിയായിരിക്കും. നമ്മൾ വയല് കേട്ട് മടുത്ത ആൾക്കാരാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവാണ്. നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ കുറെ ദുരന്തങ്ങൾ ഉണ്ടാവുമെന്നും കൂടി ഞാൻ ലാസ്റ്റ് പറയും. ഏതായിരുന്നാലും സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. നിങ്ങൾ ഇതിൽ ഉംറക്ക് പോയവരുണ്ടാവും, ഹജ്ജിന് പോയവരുണ്ടാവും. പോകുന്ന സമയത്ത് ഹജ്ജിന്റെയും ഉംറയുടെയും ഭാഗമല്ലെങ്കിലും നമ്മൾ എന്തായാലും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഏത്? ജബലുൻ നൂർ. ആദ്യമായിട്ട് ആയത്തിറക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരുന്ന ഹിറാഗുഹ, ആ ഹിറാഗുഹ ജബലുൻ നൂറിലാണുള്ളത്, പ്രകാശത്തിന്റെ പർവ്വതം. അവിടെ ഒന്ന് കയറിപ്പോവാൻ മോഹിക്കാത്ത ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. പോയവരും ഉണ്ടാവും കുറെ ആൾക്കാർ ഇതില്. ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് വലിയ ആവേശമാണ് അതിന്റെ മുകളിലേക്ക് കയറാൻ. രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോൾ കയറി ശീലമുള്ള ആൾക്കാർ പറയും, നിങ്ങൾ പോയിട്ട് വരും, ഞാൻ ഇവിടെ നിൽക്കാന്നറിയും. അതെന്തുകൊണ്ടാ? കാണാൻ പൂതിയില്ലായിട്ടല്ല, നമുക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടാവും അവിടെ പോവാൻ. പക്ഷേ
ഉറുമ്പ് വെരിയെത്തി പോണ മാതിരി ആൾക്കാർ ഇങ്ങനെ പോകണ്ടാവും. താഴത്തുനിന്ന് ഇങ്ങനെ നോക്കിയാല് മല കയറിയിട്ട് ഇങ്ങനെ മനുഷ്യന്മാരെന്നെ വലിപ്പത്തിൽ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ കാണാം. അത്ര ദൂരെയാണ് ഇറാഗുഹ. ഞാനിത് പറയുന്നത് ഈ ഇറാഗുഹയില് ഇന്ന് സ്റ്റെപ്പുകളുണ്ട്. കുറച്ച് ആൾക്കാർ പാകിസ്ഥാനികളും ബംഗ്ലാദേശുകളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ച സ്റ്റെപ്പുകളുണ്ട്. അതൊക്കെ ചവിട്ടിയിട്ട് നമ്മൾ കയറിയിട്ട് അവിടെ പോവാ. നിങ്ങളൊരു 14 നൂറ്റാണ്ട് മുമ്പ് ഉള്ളൊരു രംഗം ആലോചിച്ച് വെക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സാകുന്നതിന് മുമ്പേ, നബുവത്ത് കിട്ടുന്നതിന് മുമ്പേ വർഷങ്ങളോളം, അഥവാ അവസാനത്തെ 3 വർഷം, അഥവാ 37 മുതൽ 40 വയസ്സ് വരെയുള്ള കാലഘട്ടം നിരന്തരമായി ഹിറാ ഗുഹയിൽ പോയി ഇരിക്കുമായിരുന്നു. ഈ ഇരിക്കുന്നത് എന്തിനാണെന്ന് ഒരിക്കൽ പോലും ഖദീജ ബി റളിയല്ലാഹു തആല എന്നെ ചോദിച്ചില്ല. അങ്ങനത്തെ ഒരു ഭാര്യയെപ്പറ്റി നിങ്ങൾ ആലോചിച്ചു? ഒരിക്കൽ പോലും ചോദിച്ചില്ല. തന്നെയല്ല, ഇന്ന് നമുക്ക് ഒരു തവണ കയറിയവർക്ക് 2ാമത്തെ തവണ കയറാൻ മടിയാണ്. കാരണം അത്രയും കയറി പോകാനുണ്ട്. അത് ചെറുതായിട്ടൊന്നുമില്ല, ഇന്ന് വലുതായിട്ടുമില്ല, മല അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ ഒരു റൂമിലേക്ക് അല്ലെങ്കിൽ ആ ഗുഹയിലേക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സ്ഥലത്തേക്ക് എന്നും ഭക്ഷണപ്പൊതിയുമായി നടന്നു പോയ ഖദീജ ബി റളിയല്ലാഹു തആലയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. എല്ലാ ദിവസവും ഭക്ഷണപ്പൊതിയുമായി കയറി ചെല്ലുന്ന, മനസ്സിലൊന്നും ഇങ്ങനെ കണ്ടു നോക്കി, മനസ്സിൽ ആളെ തസവൂറാക്കൊന്നും വേണ്ട, ഒരു പാവം സ്ത്രീ, അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഏകദേശം 15 വയസ്സോളം കൂടുതലുള്ള സ്ത്രീ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സാകുമ്പോ, ഖദീജ ബിവിക്ക് 55 വയസ്സാണ്. ആ സ്ത്രീ ഇങ്ങനെ കയറിപ്പോവാൻ റളിയല്ലാഹു തആല അൻഹ. എല്ലാ ദിവസത്തിലും ഭക്ഷണപ്പൊതി. ഇതാണ് ആയിഷ ബിവിയോട് ആദ്യം പറയുന്ന വാക്ക്. ഹിറാ ഗുഹയിൽ ഞാൻ ഇരിക്കുമ്പോ അള്ളാഹുവിന്റെ ആയത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ, എനിക്കെല്ലാ ദിവസവും ഭക്ഷണം കൊണ്ടുവന്നിട്ടുള്ള ഖദീജയെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്കിന്നും സങ്കടമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അത് കഴിഞ്ഞു നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, എന്താണ് സപ്പോർട്ട്, എന്താണ് ഒരു ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാലുള്ള അർത്ഥം എന്താണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ദിവസം 40 വയസ്സ് പൂർത്തിയായപ്പോ ഹസ്രത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നത് മിക്ര ഓതിക്കൊടുത്തും ചരിത്രം നിങ്ങൾക്കറിയാം. ആ ആലിംഗനത്തിൽ അമർന്നപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയം വന്നതും ഇറങ്ങി ഓടുന്ന സമയത്ത് പറയുന്ന വാക്ക് സമ്മിലൂനിയ ഖദീജ, എന്നെ പൊതപ്പിക്കുക എന്റെ ഖദീജ എന്നാണ് റളിയല്ലാഹു തആല. അത് ഓടി വന്നിട്ട് പൊതച്ചിപ്പിച്ച് കിടത്തി. വിശ്വാസം അതൊക്കെ പറയാം, ഞാൻ പേടിച്ചു എന്താ സംഭവിച്ചതെന്ന്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സമാധാനിപ്പിച്ചത് എന്റെ ഖദീജയായിരുന്നു റളിയല്ലാഹു തആല. അത് കഴിഞ്ഞിട്ട് വറക്കത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ അടുക്കൽ പോയി ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ, വേദഗ്രന്ഥങ്ങളിൽ അവസാനത്ത് ഒരു പ്രവാചകൻ വരുന്നു എന്നത് നിരന്തരമായി വരുന്നുണ്ട്, ഈ പ്രവാചകനാണ് അത് എന്ന് വറക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞു കൊടുക്കുമ്പോ ആ സന്തോഷ വാർത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറയുന്നത് ഖദീജ ബിവി റളിയല്ലാഹു തആല തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ നബിയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത അള്ളാഹു അറിയിച്ചത് ഖദീജയുടെ നാക്കിലൂടെ. ഒരു ഭാര്യയ്ക്ക് എത്ര മഹത്വമാണ് കൊടുത്തത് എന്ന് നിങ്ങൾ ആലോചിച്ചു. എന്റെ ഖദീജയുടെ നാക്കിലൂടെയാണ് ഞാൻ നബിയാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത എന്നെ അറിയിച്ചത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് 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 പറഞ്ഞ കാര്യം ഇതാണ്. അവരങ്ങേയറ്റം സമ്പന്നയായിരുന്നു. അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അന്ന് 8 ബിസിനസ് ശൃംഖലകൾ ഉണ്ടായിരുന്നു, 8 എണ്ണം. ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ബിസിനസ്സിലെ റോൾ മോഡലായിരുന്നു ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹ എന്ന് പറഞ്ഞാൽ, ബിസിനസ്സിൽ ഞാൻ എങ്ങനെയാകണമെന്ന് അന്ന് ടാർഗറ്റ് നിശ്ചയിക്കുമ്പോൾ ഖദീജ ബിവിയെ പോലെ ബിസിനസ് ചെയ്യുന്ന ഒരാളായിട്ട് മാറണമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ ചിന്തിക്കുമായിരുന്നു. അത്രത്തോളം സമ്പത്തുണ്ടായിരുന്ന ഖദീജ ബിവിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത് 7 പുരുഷന്മാരാണ്, നീട്ടി പറയുന്നില്ല. അതിലൊന്ന് അബൂലഹബ് ഉണ്ട്, ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്, അബൂ സുഫിയാൻ ഉണ്ട്. ഇവരൊക്കെ കല്യാണം കഴിക്കാൻ, മക്കയിൽ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല, എല്ലാവരും കല്യാണം കഴിക്കാൻ മോഹിച്ചിട്ടുണ്ട്. പക്ഷേ ഖദീജ ബിവി റളിയല്ലാഹു തആല എന്നെ തെരഞ്ഞെടുത്തത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വിവാഹത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എല്ലാവരെയും സഹായിക്കുന്ന, ദീനിന്റെ പ്രബോധനം തുടങ്ങിയ സമയത്ത് സാമ്പത്തികപരമായ സഹായം, ചില ആളുകളൊക്കെ വിചാരിച്ചിട്ടുള്ളത് ദീനെന്ന് പറഞ്ഞാൽ അള്ളാഹനെ പാത്രം പറ്റി പറയലാണ് എന്നാണ്. അല്ല, സാമ്പത്തികപരമായി സഹായിക്കണം, അള്ളാഹനെ പറ്റി മാത്രം പറയലായിരുന്നു പരിപാടിയെങ്കിൽ എന്തിനാ ഖദീജ ബിവിയുടെ സമ്പത്ത് മുഴുവൻ പോയത്? ഇത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കൊടുത്തു കൊടുത്ത്, ഇസ്ലാമിന്റെ ആവശ്യത്തിന് വേണ്ടി കൊടുത്തു കൊടുത്ത് അവസാനം ഫക്കീറായി ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഫാത്താകാൻ സമയത്ത് ഹസ്രത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട്, ആര്, ഖദീജ ബിവി അസുഖത്തിൽ കിടക്കുന്ന സമയത്ത്
ഖദീജ ബി റളിയല്ലാഹു തആലയ്ക്ക് സലാം അറിയിച്ചുകൊണ്ട് അള്ളാഹു സലാം പറഞ്ഞിരിക്കുന്നു എന്നുള്ള വസ്തുതയുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം വരികയാണ്. നിങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാരെ, ഈ ഉമ്മത്തിൽ ഒരൊറ്റ സ്ത്രീക്ക് മാത്രമാണ് അള്ളാഹു നേരിട്ട് സലാം അറിയിച്ചിട്ടുള്ളത്. ഒന്നും കൂടി പറയാം, ഈ ഉമ്മത്തിൽ ഒരൊറ്റ സ്ത്രീക്ക് മാത്രമാണ് അള്ളാഹു നേരിട്ട് സലാം അറിയിച്ചിട്ടുള്ളത്. അതാണ് ഖദീജ ബിവി റളിയല്ലാഹു തആലഹ. ആ ഖദീജ ബിയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം റസൂലുള്ളാഹിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ആകാശത്തിന്റെ തമ്പുരാൻ, അങ്ങനെ തന്നെ ആ വാക്ക്, ആകാശങ്ങളുടെ മുഴുവൻ തമ്പുരാൻ ഖദീജ ബീവിക്ക് സലാം അറിയിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂലേ സല്ലല്ലാഹി അലൈഹി വസല്ലം. ഈ സലാമുമായി റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി റൂമിലേക്ക് കയറിയപ്പോ അള്ളാഹു നിങ്ങൾക്ക് സലാം അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഖദീജ ബീവി അസുഖത്തിന്റെ അവസ്ഥയിൽ ഇരുന്നിട്ട് ചോദിച്ച ചോദ്യം, പനിച്ചു വരക്കുമ്പോഴും ചോദിച്ചത്, അള്ളാഹു എന്റെ പേരെടുത്ത് പറഞ്ഞോ എന്നൊന്ന് ചോദിക്കുമോ എന്നാണ്. ഖദീജ എന്ന പേര് എടുത്ത് ചോദിച്ചോ എന്നൊന്ന്, ആ പേരെടുത്ത് പറഞ്ഞോ എന്നൊന്ന് ചോദിക്കുമോ എന്നാണ്. ഉടനെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പേരെടുത്ത് ചോദിച്ചുവോ എന്ന് ചോദിച്ച സമയത്ത് അള്ളാഹു ആയത്തിറക്കുകയാണ്, ഞാൻ പറഞ്ഞ വാക്കിൽ സംശയം വേണ്ട, ഞാൻ പറഞ്ഞത് കൃത്യം തന്നെയാണ് എന്ന് അള്ളാഹു ആയത്തിറക്കി എന്ന് പറഞ്ഞാൽ, ഞാൻ നേരിട്ട് ഖദീജയുടെ പേര് പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂലുള്ളാഹി അലൈഹി വസല്ലമക്ക് സന്തോഷം അറിയിക്കാം. ഈ സന്തോഷം അറിയിച്ചപ്പോ ഖദീജ ബിവി റളിയല്ലാഹു തആലന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആയിഷ ബിവിനോട് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയാണ്, അവരുടെ വസ്ത്രം ഞാൻ നോക്കി, 28 തുന്നുകളുണ്ടായിരുന്നു അവരുടെ വസ്ത്രത്തിൽ. ഇത്രയും വലിയ സമ്പന്നയായിരുന്നിട്ടും 28 തുന്നുകളുണ്ടായിരുന്ന വസ്ത്രവും കൊണ്ട് ഫക്കീറായിട്ടായിരുന്നു ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന് പറയുമ്പോ ആയിഷ ബിവി റളിയല്ലാഹു തആലന്ന പറയാണ്, നിങ്ങൾ ഇപ്പോഴും അവരെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കാണോ? പറഞ്ഞ് റസൂലുള്ളാഹി അലൈഹി വസല്ലം കരച്ചിലിന്റെ വക്കിലെത്തി, കരയുകയാണ് എന്ന് തോന്നിയപ്പോ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, നിങ്ങൾ ഇപ്പോഴും അവരെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ഇനി ലോകത്തിലെ ഒരു സ്ത്രീക്കും എന്റെ ഖദീജയെ പോലെയാകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞൊരു വാക്ക്, നാളെ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായി രണ്ടാളുകൾക്ക് ഭവനമുണ്ട്, അത് ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഏക സ്ത്രീയായ മറിയം ബീവിക്കാണ് ഒന്ന്, മറ്റൊന്ന് ഖുർആനിൽ അള്ളാഹു അങ്ങേയറ്റം വാഴ്ത്തി പറഞ്ഞ ഫിറഔന്റെ ഭാര്യ ആസിയ ബീവിക്കാണ്. കാരണം ആസിയ ബീവി ചോദിക്കുന്ന ചോദ്യം തന്നെ, ഈ ഫിറഔന്റെ ക്രൂരതയ്ക്ക് പകരമായി എനിക്ക് സ്വർഗത്തിൽ ഒരു ഭവനം നീ തരണമെന്നാണ്, അതുകൊണ്ട് ഏറ്റവും ഉന്നതമായ ഭവനം ആസിയ ബീവിക്കാണ്. ഇവരെ രണ്ടുപേരുടെയും ഭവനത്തിന്റെ ഇടക്ക് അള്ളാഹു അതിമനോഹരമായൊരു ഭവനം ഒരാൾക്ക് മാത്രമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മറിയം ബീവിയുടെയും ആസിയ ബീവിയുടെയും മധ്യത്തിലായി സ്വർഗത്തിൽ ഏറ്റവും മനോഹരമായ ഭവനമുള്ളത് എന്റെ ഖദീജക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയേണ്ടത്, എന്നിട്ട് ആയിഷ ബീവിനോട് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഹദീസ് നിങ്ങൾ ശരിക്കും വായിച്ച് മനസ്സിലാക്കണം, ഉലമാക്കോട് ചോദിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ, ആയിഷ ബീവിനോടായി പറഞ്ഞത്, ആയിഷ ബീവിന്റേത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആയിഷ ബീവി ആരാണെന്ന്, അത്രയും മഹതിയായ ആയിഷ ബീവിനോടാ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഖദീജയുടെ പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുക, എന്റെ ഖദീജക്ക് കൂടി ഗുണം കിട്ടാൻ പ്രാർത്ഥിക്കുക, ആ ഒറ്റ കാരണത്താൽ അള്ളാഹു നിങ്ങളുടെ ദുആ കബൂലാക്കും. വാക്ക് നിങ്ങൾ അതിന്റെ ശക്തി ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഖദീജക്ക് കൂടി റളിയല്ലാഹു തആല അൻഹ, അവർക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കുക, ആ ഒരു പേര് ഉച്ചരിച്ചതിന്റെ പേരിൽ ഹസ്രത്ത് ഷാവലിയുള്ള മുഹദ്ദിസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഞാൻ എന്റെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഖദീജ ബീവിയുടെ പേരെടുത്ത് പറയാറുണ്ട്. കാരണം ഖദീജ ബീവിയുടെ പേരെടുത്ത് പറഞ്ഞാൽ അതിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലം അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയേണ്ടത്, ഈ ഒരു പാവം സ്ത്രീക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണേ, ഖദീജ ബിവി റളിയല്ലാഹു തആലന്ന വഫാത്താകുന്ന സമയത്ത് സദഖയും സകാത്തും പിന്നെ ഏതും നോമ്പും വന്നിട്ടില്ല, പിന്നെ ഹജ്ജ് ഫർളാക്കപ്പെട്ടിട്ടില്ല. അഥവാ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പേ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് ഖദീജ ബിവി റളിയല്ലാഹു തആലന്ന. എന്നിട്ടും ഇത്ര വലിയ മഹത്വമുണ്ടായത് എന്തുകൊണ്ടെന്നാൽ അത് ഈ സപ്പോർട്ടാണ്. എല്ലാ അവസ്ഥയിലും റസൂലുള്ളാഹി അലൈഹി വസല്ലമയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഖദീജ ബിവി റളിയല്ലാഹു തആലന്ന. എന്നിട്ട് റസൂലുള്ളാഹി അലൈഹി പറഞ്ഞു, എന്നെ ആർക്കും വേണ്ടാത്ത സമയത്ത് എല്ലാവരും എന്നെ തള്ളിയപ്പോ, എന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയപ്പോ, ഏറ്റവും പ്രയാസമേറിയ കാലഘട്ടത്തിൽ പോലും എന്നോട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിന്നത്, എന്നെ പിന്താങ്ങി നിന്നത് എന്റെ ഖദീജ മാത്രമാണ് എന്ന് റളിയല്ലാഹു തആലന്ന റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയാം. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്നിട്ട് പറഞ്ഞൊരു വാക്ക് എല്ലാ ആളുകളും വലിയ സന്തോഷത്തിലാണ്.
എന്റെ സുബൈറിനെ കുറിച്ച് ഞാൻ വല്ലാത്ത സന്തോഷത്തിലാണ്. കാരണം എന്റെ സുബൈറിനെ, സുബൈർ എന്ന് പറഞ്ഞാൽ പിന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച സഹാബാക്കളിൽ ഏറ്റവും പ്രധാനിയാണ്. സുബൈറിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് എന്റെ ഖദീജയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം, ഇവിടെ ഒറ്റ കാരണമാണ്. എന്ത് കാരണമായാലും ശരി, നമ്മൾ എന്താക്കണം? ഭർത്താക്കന്മാർ അവര് നന്മയുള്ള മനുഷ്യരാണ് എന്നതുകൊണ്ട് നമ്മളവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് കുടുംബത്തിൽ സന്തോഷമുണ്ടാവുക. ഇത് അള്ളാഹുവിന്റെ നിയമമാണ്, അള്ളാഹുവിന്റെ രീതിയാണ്. അതിൽ നിന്നൊരു വ്യത്യാസവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം ഇന്ന് കുടുംബത്തിലെ സ്ഥിതീകരണത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കാണുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചെറിയ വിഷയം തന്നെയാണ്. ആ ചെറിയ വിഷയമാണ് പിന്നെ അമ്മായിമ്മ മരോളോട് തീർക്കുന്നത്. ആ ചെറിയ വിഷയമാണ് പിന്നെ നമ്മൾ മക്കളോട് തീർക്കുന്നത്. അതൊക്കെ ഇന്റർറിലേറ്റഡാണ്. ഒരു ഒരു സ്ത്രീ മക്കളെ വല്ലാണ്ട് അടിക്കണ്ടെങ്കിൽ ഭർത്താവിനേറ്റ് എന്തെങ്കിലും ഒരു കുനിഷ്ടുണ്ടാവും. കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ ചിരിക്കാം, ഞങ്ങൾ അടിക്കുന്നുണ്ടെന്ന് പറയല്ല. ഭർത്താവിനേറ്റ് തെറ്റിയാലേ, ഭർത്താവിന് കുറച്ച് കൂടുതൽ സ്നേഹമാണ് മക്കളോടൊന്ന് തോന്നിക്കഴിഞ്ഞാല് ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ട് നമ്മളൊന്നും അധികം മക്കളെ സ്നേഹിക്കാൻ നിൽക്കാതിരിക്കുക നല്ലത് ആണുങ്ങള്. കാരണം എന്താണ്, നമുക്ക് മക്കളോട് ഭയങ്കര സ്നേഹം തോന്നി നമ്മളോടുള്ള പിണക്കം മുഴുവൻ തീർക്കൽ ആരോടായിരിക്കും? മക്കളോട്. കാരണം നമ്മൾ അടിക്കാൻ വയ്യല്ലോ, അപ്പൊ അതിന് പകരം നമുക്കുള്ള അടി ഒൽക്ക കൊടുക്കുക. നിങ്ങളല്ലോ കഞ്ഞിപ്പുര ഇവിടെയുള്ളവരൊക്കെ ഭയങ്കര ഉഷാറാണേ, നിങ്ങളെ കാര്യമല്ലേ പറഞ്ഞു ഞാൻ. പറയുന്നത് എന്തെന്ന് ചോദിച്ചാല്, ഭാര്യയും ഭർത്താവും തമ്മിലൊരു ബന്ധം വേണം. ഇതേപോലെ തന്നെ ഭർത്താക്കന്മാരും. നമ്മളൊരിക്കലും സ്ത്രീകൾ ഉണ്ടായതുകൊണ്ട് അവർ ഉപദേശിക്കല്ല. ആയിഷ ബീവി റളിയല്ലാഹു തആലയുടെ സംഭവത്തിൽ നമുക്കറിയാം. ആയിഷ ബീവി ഒരിക്കല് റസൂലുള്ളാഹി അലൈഹിസ്സലമയുമായി ഒരു ചെറിയ അരിശത്തിൽ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിഷ ബീവിയുടെ പ്രശ്നമല്ല, ഞാൻ മറ്റ് സൈക്കോളജിയുടെ വിഷയത്തിലേക്ക് വരാതെ കുറച്ച് ദീനീ കാര്യങ്ങൾ പറയാം. എന്ന് വെച്ചാൽ ആയിഷ ബീവിയുടെ പ്രശ്നമായി നമ്മൾ കാണരുത്. എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ആയിഷ ബീവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയരുത്. അവിടെ നമ്മൾ മൗലാന അബുൽഹസൻ നദ്വി സാഹിബ് അവിടെ ബ്രാക്കറ്റിൽ കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. അതെന്താണെന്നറിയാം, എല്ലാ കിതാബിലും അബുൽഹസൻ നദ്വി സാഹിബ് അവിടെ ബ്രാക്കറ്റിൽ കൊടുക്കും, ഈ വിഷയം പറഞ്ഞ് ആയിഷ ബീവിയുടെ അടുക്കൽ നിന്ന് പ്രശ്നമുണ്ടായി എന്ന് നമ്മൾ പറയരുത്. നമ്മളെപ്പോലെയുള്ള ആളുകളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹു ആയിഷ ബീവിയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. മനസ്സിലായ സംഭവം, ആയിഷ ബീവിയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാതെ ഒരിക്കലും ആയിഷ ബീവിന്റെ അടുത്ത് നിന്ന് പ്രശ്നം ഉണ്ടായി എന്ന് നമ്മൾ പറയരുത്. അങ്ങനെ പ്രസംഗിക്കാനേ പാടില്ല. അപ്പൊ ഒരു ചെറിയ പ്രശ്നമുണ്ടായി, ചെറിയ പ്രശ്നം ഉണ്ടായപ്പോ, ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, സഹാബാക്കൾക്ക് അത് വലിയ പ്രശ്നമാണ്. കാരണം ദീനുള്ളവരെ എടുത്തുന്നുണ്ടാണ് ചെറിയ പ്രശ്നം, ഒരു ചെറിയ തർക്കം റസൂലുള്ളാഹി ഉണ്ടാകും. ഇത് കേട്ടുകൊണ്ട് ആര് വന്നു? പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നു. നമ്മൾ പുരുഷന്മാരെ മനസ്സിലാക്കേണ്ട സംഭവമാണ്. ആ സമയത്ത് വാപ്പ അടിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ശരിക്കും അടിക്കാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നേ. ആയിഷ ബീവി അടിക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചെല്ലുകയാണ്. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒളിച്ചു നിൽക്കുന്നത് എവിടാന്നറിയോ? നിങ്ങൾക്ക് വാപ്പാന്റെ അടുത്ത് നിന്ന് അടി കിട്ടാതിരിക്കാൻ റസൂലുള്ളാഹിയുടെ പിന്നിലാണ്. നിങ്ങൾ അതിന്റെ ആ ഒരു ആഴം മനസ്സിലാക്കണം. ആരേറ്റാ പ്രശ്നം? റസൂലുള്ളാഹിനേറ്റ്. ആരാ അടിക്കാൻ വരുന്നത്? സ്വന്തം വാപ്പ. സ്വന്തം വാപ്പ അടിക്കാൻ വരുമ്പോ ആരാ പിന്നിലെ ഒളിക്കണത്? അടി കിട്ടാതിരിക്കാൻ വേണ്ടി. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹിയുടെ പിന്നിൽ ഒളിച്ചുകൊണ്ട് ആയിഷ ബീവി പുഞ്ചിരിച്ചു. കാരണം ഈ ആളെ പിന്നിൽ ഒളിച്ചാൽ, റസൂലുള്ളാഹിയുടെ പിന്നിൽ ഒളിച്ചാൽ പിന്നെ വാപ്പാക്കിനെ തല്ലാൻ പറ്റൂല എന്ന് ആയിഷ ബീവിക്ക് അറിയാം. എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും, ഭാര്യനേറ്റ് എന്ത് പ്രശ്നം ഉണ്ടായാലും അവരെ സംരക്ഷിക്കേണ്ടെന്ന ഉത്തരവാദിത്തം ഭർത്താവിനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഭാര്യനെ അടിക്കാൻ ഭാര്യന്റെ പിതാവ് വരികയാണെങ്കിൽ പോലും അടിക്കരുതെന്ന് പറയേണ്ട ആള് നമ്മളാണെന്ന് അർത്ഥം. അതായത് കിട്ടട്ടെ രണ്ടെണ്ണം, അവൾക്ക് ഇപ്പോഴേ അതൊക്കെ കിട്ടുള്ളൂ, അതിനെ പാടില്ല. പകരം ഭാര്യനെ സ്വന്തം ആങ്ങള അല്ലെങ്കിൽ സ്വന്തം ഉപ്പ അടിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ പോലും അത് ചെയ്യരുതെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം ഭർത്താവിനാണ്. കാരണം പാവങ്ങൾ അടിക്കരുത്. ഇവരൊക്കെ സത്യത്തിൽ നിങ്ങളൊക്കെ പാവങ്ങളാണ്. ഞാൻ ഇങ്ങനെ ആലോചിക്കലുണ്ട്, 6 മണിക്കൂർ കൂടുതൽ അടുക്കളയിൽ നിന്ന് തിരിയാണെങ്കിൽ നിങ്ങൾക്ക് അടുക്കളപ്പണി അറിയില്ല എന്ന അതിന്റെ അർത്ഥം. നിങ്ങൾ എന്നോട് ക്ഷമിക്കരുത് കേട്ടോ. നിങ്ങളിത് കേൾക്കുമ്പോൾ വിചാരിക്കും നിങ്ങളിപ്പോ വലിയ അടുക്കളപ്പണിയൊക്കെ എടുക്കുന്ന ആളായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ അടുക്കളയിൽ കയറലൊന്നുമില്ല. പക്ഷെ മനഃശാസ്ത്ര വിദഗ്ധര് പറയുന്നുണ്ട്, 6 മണിക്കൂർ കൂടുതൽ ഒരാൾ അടുക്കളയിൽ നിന്ന് തിരിഞ്ഞാല് അടുക്കളന്റെ സ്വഭാവം കയറും. അടുക്കളയിൽ എന്താ ഉള്ളത്? കരിയും പുകയും മണവും പുളിയും ഇതൊക്കെ തന്നെ ഉള്ളൂ. അതല്ലാതെ എന്തൊക്കെ പണികളുണ്ട്? യൂണിവേഴ്സിറ്റി ഒന്നുമല്ലല്ലോ അവിടെ 18 മണിക്കൂർ ഒന്ന് തിരിയാൻ, അതൊരടുക്കളയാണ്. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, നിങ്ങളെ പറ്റി പറയല്ലോ, കല്യാണ വീട്ടില് 4 പണിക്കാർ വരും, 2000 ആൾക്കാരെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടാവും. 2000 ആൾക്കാർക്ക് ചോറ് വെക്കാൻ എന്തൊരു പണി ഉണ്ടാവും? വെല്ലും 4 ആളുണ്ട് വന്നും കണ്ട് അങ്ങോട്ടും പെടഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് 4 ചമ്പൊക്കെ വെച്ചാണ് 4 ആൾക്കാര്
രണ്ടായിരം ആൾക്കാർക്ക് ചോറ് കൊടുക്കുന്ന ടൈം നിങ്ങൾക്ക് അറിയാലോ, 11 മണി മുതൽ 3 മണിക്കിടയിൽ ആ 4 മണിക്കൂർ കൊണ്ട് ഫുൾ ആൾക്കാർക്ക് ചോറ് കിട്ടും 4 മണിക്കൂറിനുള്ളിൽ. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, അതൊക്കെ ആ പണിയൊക്കെ പെണ്ണുങ്ങളെയാണ് ഏൽപ്പിക്കണമെങ്കിൽ ഞായറാഴ്ചത്തെ കല്യാണത്തിന് പിറ്റത്തെ ബുധനാഴ്ച ചോറ് വയ്ക്കേണ്ടി വരും. 2000 നിങ്ങൾ 5 ആൾക്ക് ചോറ് വെച്ചിട്ടാണ് ഇപ്പൊ ഈ പ്രശ്നം മുഴുവൻ അടുക്കളയിൽ അനങ്ങിയ പണിയാണ്. പഴയ തള്ളാര് പറയായിരുന്നു, അന്ത്യാവോളം പടയിട്ടിയാലും കുഫാരിങ്ങൾ തീരൂലാന്ന്. മനസ്സിലായി? എനിക്ക് അത് നല്ല രസകരമായൊരു പ്രയോഗമാണ്. അന്ത്യാവോളം പടവെട്ടിയാലും കുഫാരിങ്ങൾ തീരൂലാന്ന്. എന്ന് പറഞ്ഞാൽ അന്ത്യാവോളം അടുക്കളയിൽ നിന്ന് തിരിഞ്ഞാലും അതിന്റെ കാര്യം എന്താ? ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കാണ്. നമ്മളിപ്പോ ഒരു നെയിൽ കട്ടർ ആവശ്യപ്പെട്ടാൽ, നഖം വെട്ടുന്ന കട്ടർ മിക്കവാറും വെള്ളിയാഴ്ച അല്ലേ ആവശ്യപ്പെടും. അത് ഒരു സംഘമാണ് ആ റൂമിൽ നിന്ന് കണ്ടിരുന്നു, ഒരു സംഘമാണ് ഈ റൂമിൽ നിന്ന് കണ്ടിരുന്നു. ഒരു മണിക്കൂർ അതിനെ കിടന്ന് തരയും. ഈ സാധനം വെച്ചോടത്ത് അവിടെ തന്നെ വെച്ചാ പോരെ. അപ്പൊ അതിന്റെ അർത്ഥങ്ങൾ സ്പൂണും വെച്ചോടത്തല്ലേ വെക്കണത്, മഞ്ഞൾപ്പൊടിയും വെച്ചോടത്തല്ലേ വെക്കണത്. 5 കിലോമീറ്റർ നടക്കുകയാണ് ഡെയിലി, എന്നിട്ടും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ബാക്കിയും. അപ്പൊ എന്താ കാര്യം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജോലി ചെയ്തതുകൊണ്ട് മാത്രം നമ്മളെ കൊളസ്ട്രോളും പ്രമേഹമൊന്നും തീരൂലട്ടോ. സ്ട്രെസ് ഉണ്ടല്ലോ, മാനസിക സ്ട്രെസ്. ഞാൻ രോഗവുമായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാന് അങ്ങനെ ഒരു ബയോളജിക്കൽ ഡോക്ടർ അല്ല, പക്ഷെ ഞാൻ വിദഗ്ധരായ ഡോക്ടേഴ്സിനോട് ചോദിച്ചു മനസ്സിലാക്കി എന്റെ ഡയറി കുറിപ്പിൽ എഴുതി വെച്ച കാര്യങ്ങളോട് പറയാം. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ അതൊരു ബുക്കാക്കണം, നമുക്ക് മോഹമുണ്ട്. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, ഞാനിപ്പോ ക്യാൻസർ സെന്ററിൽ RCCയിലെ പ്രധാനപ്പെട്ട ഡോക്ടർ, അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാൽ, മനുഷ്യന്മാർക്ക് ക്യാൻസർ വരുന്നത് പോലും ചില സ്ട്രെസ്സിന്റെ ഭാഗമാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്താ സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പിരിമുറുക്കം. ആ പിരിമുറുക്കം ഉണ്ടായാൽ നമ്മൾ എത്ര മരുന്ന് വെച്ചിട്ടും കാര്യമില്ല. മനസ്സിന് സ്വസ്ഥതയില്ലെങ്കിൽ പല അസുഖങ്ങളും വരും. മനഃശാസ്ത്രത്തിൽ പറയുന്നത് 70 രീതിയിലുള്ള മാനസിക അസ്വസ്ഥതകളുണ്ട്. അതിൽ 60 എണ്ണവും സ്ക്രിസോഫീനിയ അടക്കമുള്ള 60 എണ്ണവും വരുന്നത് മാനസിക സ്ട്രെസ്സിൽ നിന്നാണ്. അമ്മായിമനേറ്റം ഉണ്ടാതെന്നാൽ അമ്മായിമക്ക് ഒരു പ്രശ്നം വരാനില്ല, നിങ്ങൾക്ക് 60 രോഗങ്ങളുടെ തുടക്കമായി നിങ്ങൾ വിചാരിച്ചാൽ മതി. 60 സോക്കറുകളുണ്ട്. അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു, മലപ്പുറം ജില്ലയിലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ക്യാൻസർ. മലപ്പുറം ജില്ല കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടായതുകൊണ്ടും ആയിരിക്കും. ഞാൻ എന്നാൽ നമ്മുടെ CH സെന്ററുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോ, ഇതിനേക്കാൾ ആൾക്കാരുണ്ട് ക്യാൻസർ രോഗികൾ, അതിനേക്കാൾ ആൾക്കാരുണ്ട് നോക്കാൻ നിൽക്കുന്ന ആൾക്കാർ. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവിടുത്തെ പ്രധാനപ്പെട്ട ആൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ക്യാൻസർ രോഗികളുടെ സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്നതിനേക്കാൾ സംസാരിക്കേണ്ടത് നിങ്ങൾ ആരോടാണ്? ഇവിടത്തെ നോക്കാൻ നിൽക്കുന്ന ആൾക്കാരോടാണ്. അങ്ങനെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞ എന്താന്ന് വെച്ചാല്, ഒരു ഉമ്മ വന്നിട്ട് പറയാണത്രേ, എന്റെ കുട്ടി മരിക്കാൻ വേണ്ടി ഒന്ന് തോർക്കാൻ ആരോടെങ്കിലും പറയോ, കാരണം കുട്ടിക്ക് ക്യാൻസർ. 1 വയസ്സായ കുട്ടിക്ക് ക്യാൻസർ, 2 വയസ്സായ കുട്ടിക്ക് ക്യാൻസർ. ഒരിക്കൽ അവിടുത്തെ ചീഫ് പിന്നെ ഓപ്പറേഷൻ നടത്തുന്ന, എന്ന് പറഞ്ഞാൽ ചീഫായിട്ട് ഇതിന്റെ സർജറി നടത്തുന്ന ചീഫ് സർജന്റെ കൂടെ, അദ്ദേഹത്തിന്റെ കൂടെ ഹജ്ജിനുണ്ടായിരുന്നു, അങ്ങനെയാണ് പരിചയം. ചുരുക്കി പറഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടൂല, 6 മാസം മുമ്പ് ബുക്ക് ചെയ്താൽ കിട്ടുന്ന ആളാണ്, അത്രേ കിട്ടുള്ളൂ മൂപ്പരെ. ഇങ്ങനെ പോയി 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 എൻഡിലെത്തുമ്പോഴാണ് അദ്ദേഹത്തെ കിട്ടുക. അദ്ദേഹം നമ്മളെ കൂടെ ഹജ്ജിനുണ്ടായതുകൊണ്ട് നല്ല പരിചയമായി, എപ്പോഴും നമ്മൾ നല്ല ബന്ധാണ്, ഇപ്പോഴും ബന്ധാണ്. ചുരുക്കി പറഞ്ഞാല്, ഇദ്ദേഹം ഒരിക്കൽ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, നമ്മൾ വീട്ടുകാ പോവാ, തിരുവനന്തപുരത്ത് രാവിലെ ഇറങ്ങിയാൽ 8 മണിക്ക് മുമ്പ് ഒരു പെരയെന്ന് പറഞ്ഞു.